രാഹുൽ ഗാന്ധി എം പിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 1577.36 ലക്ഷം രൂപ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് ഊന്നൽ നൽകി അനുവദിച്ചതായി എം പിയുടെ ഓഫീസ് അറിയിച്ചു. ഇതിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രം നിരവധി പദ്ധതികൾക്ക് തുക അനുവദിച്ചതായും ഓഫീസിൽ അറിയിപ്പിൽ പറയുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് ഊന്നൽ നൽകി രാഹുൽ ഗാന്ധി എം പിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഇതുവരെ 1577.36 ലക്ഷം രൂപ അനുവദിച്ചതായി എം പിയുടെ ഓഫീസ് അറിയിച്ചു. 2019-2022 കാലയളവിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ 1577.36 ലക്ഷം രൂപയുടെ പദ്ധതികൾക്കാണ് ഭരണാനുമതി ലഭിച്ചത്. 2019-2020 വർഷങ്ങളിൽ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ 2 വർഷത്തെ എം പിമാരുടെ പ്രാദേശിക വികസന ഫണ്ട് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ICU വെന്റിലേറ്റർ യൂണിറ്റിന് വേണ്ടി 15 ലക്ഷം, കോവിഡ് പ്രതിരോധ സാമഗ്രികൾ വാങ്ങുന്നതിന് 10 ലക്ഷം, EUP സ്കൂൾ മണാശ്ശേരിക്ക് കിച്ചൺ ബ്ലോക്ക് നിർമ്മിക്കാൻ 10 ലക്ഷം, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നീലേശ്വരത്തിന് ഓപ്പൺ സ്റ്റേജ് നിർമ്മാണത്തിന് 15 ലക്ഷം, പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിലെ കാവുപുറം കിളിയിൽ കാക്കാഞ്ചേരിക്കുന്ന റോഡ് 7.5 ലക്ഷം, GUP സ്കൂൾ മലപ്പുറത്തിന് ബസ് വാങ്ങാൻ 20 ലക്ഷം, കുടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പൂവത്തിക്കണ്ടി മേലെ പൂവത്തിക്കണ്ടി പഴമ്പറമ്പ് റോഡിന് 8.25 ലക്ഷം, GUP സ്കൂൾ തോട്ടുമുക്കത്തിന് സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മാണത്തിന് 6 ലക്ഷം, മാട്ടുമുറി രാജീവ് ഗാന്ധി SC കോളനി റോഡ് നിർമ്മാണത്തിന് 10 ലക്ഷം, കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ കമ്മ്യൂണിറ്റി ബേർഡ്സ് ഡിസേബിലിറ്റി മാനേജ്മെന്റ് സെന്ററിന് കെട്ടിടം നിർമ്മിക്കാൻ 35 ലക്ഷം, GUP സ്കൂൾ ചെമ്പുകടവിന് സ്മാർട്ട് ക്ലാസ് റൂമിന് 20 ലക്ഷം, തിരുവമ്പാടി ടൗണിൽ ഹൈമാസ്റ്റ് ലൈറ്റിന് 4.25 ലക്ഷം, തിരുവമ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ആംബുലൻസിന് 10 ലക്ഷം, കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പുതിയടത്ത് നാഗേരിക്കുന്ന് IHDP കോളനി റോഡ് 10 ലക്ഷം, തേക്കുംകുറ്റി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ആംബുലൻസിന് 10 ലക്ഷം, കൂടഞ്ഞി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ആംബുലൻസിന് 10 ലക്ഷം രൂപ തുടങ്ങിയ പ്രൊജക്ടുകൾക്കാണ് കോഴിക്കോട് ജില്ലയിൽ വിവിധ ഘട്ടങ്ങളിലായി തുക അനുവദിച്ചത്. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം രാജ്യസഭാ MP ആയ അഡ്വക്കേറ്റ് ജബി മേത്തറിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 254 ലക്ഷം രൂപയും വയനാട് മണ്ഡലത്തിലെ വിവിധ പ്രവൃത്തികൾക്കായി അനുവദിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ കഴുത്തുട്ടിപ്പുറ GLP സ്കൂളിന് കെട്ടിടം നിർമ്മിക്കാൻ 7.5 ലക്ഷം, GLP സ്കൂൾ പൂവാറന്തോടിന് സ്മാർട്ട് ക്ലാസ് റൂം, കൂമ്പാറ ടൗണിൽ ഹൈമാസ്റ്റ് ലൈറ്റ്, GLP സ്കൂൾ മുറമ്പാത്തിക്ക് ലാപ്ടോപ്പ് പ്രൊജക്ടർ എന്നിവ, അരിപ്പാറ മൂലങ്കാവ് റോഡിന് 7.5 ലക്ഷം, മുത്തപ്പമ്പുഴ ST കോളനി നടപ്പാത 7.5 ലക്ഷം, കാരശ്ശേരി പഞ്ചായത്തിലെ ഗേറ്റുംപടി, താഴത്തങ്ങാടി, ആനയംകുന്ന്, തോട്ടക്കടവ് എന്നിവിടങ്ങളിൽ ലോമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ 12.2 ലക്ഷം എന്നിവയ്ക്കാണ് അംഗീകാരം ലഭിച്ചത്. ഇതുകൂടാതെ കോവിഡ് കാലഘട്ടത്തിൽ ആരോഗ്യമേഖലയ്ക്ക് വേണ്ടി രാജ്യസഭാ MPമാരായ കുമാർ കേദകർ, ആമി യാജ്ഞിക് എന്നിവരുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ വീതം നേരത്തെ മണ്ഡലത്തിൽ അനുവദിച്ചിരുന്നതായും ഓഫീസ് അറിയിച്ചു. ഇതോടെ 2019-2022 കാലയളവിൽ രാഹുൽ ഗാന്ധി MPയുടെ ഉൾപ്പെടെ വിവിധ MPമാരുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് മാത്രം ഇതുവരെ 1881.36 ലക്ഷം രൂപ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും MPയുടെ ഓഫീസ് അറിയിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.